അമേരിക്കൻ ചലച്ചിത്ര നടിയും ചലച്ചിത്ര നിർമ്മാതാവുമാണ് ആഞ്ചലീന ജോളി. 1975 ജൂൺ 4 ആഞ്ചലീന ജനിച്ചത്. ഒരു അക്കാദമി പുരസ്കാരവും 2 സ്ക്രീൻ പുരസ്കാരവും 3 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ആഞ്ചലീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഹോളിവുഡ് നടികളിൽ ഒരാളാണ് ആഞ്ചലീന. ലുക്കിംഗ് ടു ഗെറ്റ് ഔട്ട് എന്ന സിനിമയിൽ ജോളി തന്റെ പിതാവായ ജോൺ വോയ്ഡിനൊപ്പം ഒരു സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചു. ഒരു ദശാബ്ദത്തിന് ശേഷം സൈബർ 2 എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ചു. ഒരു പ്രധാന ചിത്രത്തിലെ ആദ്യത്തെ പ്രധാന വേഷം ഹാക്കേഴ്സ്. നിരൂപക പ്രശംസ നേടിയ ജീവചരിത്ര കേബിൾ ചിത്രങ്ങളായ ജോർജ് വാലസ്, ഗിയ എന്നിവയിൽ അവർ അഭിനയിച്ചു. ഗേൾ ഇന്ററപ്റ്റഡ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അക്കാദമി അവാർഡും നേടി. വീഡിയോ ഗെയിം നായിക ലാറ ക്രോഫ്റ്റ് ടോം റൈഡർ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഹോളിവുഡിലെ ഒരു മുൻനിര നടിയായി. മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത്, വാണ്ടഡ്, സാർട്ട് എന്നിവരോടൊപ്പം ആക്ഷൻ സ്റ്റാർ കരിയറിൽ തുടർന്നു. എം ഐ ടി ഹാർട്ട്, ചേഞ്ചലിംഗ് എന്നീ നാടകങ്ങളിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ നേടി. മികച്ച നടിക്കുള്ള അക്കാദമി അവാർഡിന് നാമനിർദ്ദേശവും ലഭിച്ചു. 2010 ഇൻലാൻഡ് ഓഫ് ബ്ലഡ് ആൻഡ് ഹണി, അൺബ്രോക്കൺ, ഫസ്റ്റ് ദ കിൽ മൈ ഫാദർ എന്നീ യുദ്ധ നാടകങ്ങളിലൂടെ ജോളി തന്റെ കരിയർ സംവിധാനം, തിരക്കഥ, നിർമ്മാണം എന്നിവയിലേക്ക് വ്യാപിപ്പിച്ചു. സിനിമാ ജീവിതത്തിന് പുറമെ ജോളി അവരുടെ മാനുഷിക പരിശ്രമത്തിലൂടെയാണ് ശ്രദ്ധേയായത്. ഇതിന് ജീൻ ഹെർഷോട്ട് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിക്കുകയും ഡാം കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് സെന്റ് മൈക്കൽ, സെന്റ് ജോർജ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു. സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അഭയാർത്ഥികൾക്കായുള്ള UNHCR പ്രത്യേക സ്ഥാനപതി എന്ന നിലയിൽ അവർ വാദിച്ചതിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ അമേരിക്കൻ വിനോദ വ്യവസായത്തിലെ ഏറ്റവും സ്വാധീനവും ശക്തവുമായ ഒരാളായി ജോളി പരാമർശിക്കപ്പെടുന്നു. കുറെ വർഷങ്ങളായി ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി വിവിധ മാധ്യമങ്ങൾ ഉദ്ധരിച്ചു. അവരുടെ വ്യക്തിജീവിതം വ്യാപകമായ പ്രചാരണത്തിന് വിഷയമാണ്. അഭിനേതാക്കളായ ജോണി ലീ മില്ലർ, ബില്ലി ബോബ് തോണ്ടൺ, ബ്രാഡ് പിറ്റ് എന്നിവരിൽ നിന്ന് അവർ വിവാഹമോചനം നേടി. ജോളിക്കും പീറ്റിനും 6 അതിൽ 3 അന്താരാഷ്ട്ര തലത്തിൽ ദത്തെടുത്തു. ആദ്യകാല ജീവിതവും കുടുംബവും കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ജനിച്ച ആഞ്ചലീന ജോളി വോയ്റ്റ് അഭിനേതാക്കളായ ജോൺ വോയ്റ്റിന്റെയും മാർഷലിൻ ബെർട്രാൻഡിന്റെയും മകളാണ്. 1976 മാതാപിതാക്കളുടെ വേർപിരിയലിന് ശേഷം ജോളിയും സഹോദരനും അവരുടെ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. മക്കളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അഭിനയമോഹങ്ങൾ ഉപേക്ഷിച്ചു. കുട്ടിക്കാലത്ത് അവൾ പലപ്പോഴും അമ്മയോടൊപ്പം സിനിമകൾ കാണാറുണ്ടായിരുന്നു. ഇത് അവരുടെ പിതാവിന്റെ വിജയകരമായ കരിയറിനേക്കാൾ അഭിനയത്തോടുള്ള താല്പര്യത്തിന് പ്രചോദനമായി. ജോളിക്ക് 6 ബെർട്രാഡും അവളുടെ തത്സമയ പങ്കാളിയായ ചലച്ചിത്ര നിർമ്മാതാവ് ബിൽഡയും കുടുംബത്തെ ന്യൂയോർക്കിലെ പാലസഡിലേക്ക് മാറ്റി. 5 ശേഷം അവർ ലോസ് ഏഞ്ചൽസിലേക്ക് മടങ്ങി. തുടർന്ന് അഭിനയിക്കാൻ തീരുമാനിച്ച ജോളി ലീ സ്ട്രാസ്ബർഗ് തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അവിടെ 2 പരിശീലനം നേടി നിരവധി സ്റ്റേജ് പ്രൊഡക്ഷനുകളിൽ അഭിനയിച്ചു. HBO ഗീയിൽ സൂപ്പർ മോഡൽ ജിയ കാരംഗിയെ അവതരിപ്പിച്ചപ്പോഴാണ് ജോളിയുടെ ആദ്യ വഴിത്തിരിവ്. ഹെറോയിനുമായുള്ള ആസക്തിയുടെ ഫലമായി കാരംഗിയുടെ ജീവിതവും കരിയറും നശിച്ചതും 1980 മധ്യത്തിൽ എയ്ഡ്സ് ബാധിച്ചതിൻ്റെ മരണവും ഈ സിനിമ വിവരിക്കുന്നു. Reel.com വാനേസ വാൻസ് മുൻകാല പരാമർശത്തിൽ ഇങ്ങനെ കുറിച്ചു: ജിയ എന്ന തലക്കെട്ടിനുള്ള അഭിനയത്തിന് ജോളിക്ക് വലിയ അംഗീകാരം ലഭിച്ചു. എന്തുകൊണ്ടാണെന്ന് കാണാൻ എളുപ്പമാണ്. അവളുടെ ചിത്രീകരണത്തിൽ തുടർച്ചയായ 2 ജോളി ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടി. എമ്മി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ആദ്യത്തെ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡും അവർ നേടുകയുണ്ടായി.